ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ക്രിസ്റ്റി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞില്ലേ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ശരിയല്ലേ അത് നമ്മൾ കണ്ടു അതിൽ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ കാന്തികത അല്ലെങ്കിൽ മാഗ്നറ്റിസം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു അതിൻ്റെ റിവേഴ്സ് കാണുന്ന അതിൻ്റെ ഉൾട്ട തലതിരിഞ്ഞ വേർഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് തേർഡ് ചാപ്റ്റർ ബോർഡിൽ എഴുതിയിട്ടുണ്ട് എന്താണത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മുടെ വീട്ടിലെ വൈദ്യുതിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വൈദ്യുതി എങ്ങനെ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയിലൊക്കെ ചോദിക്കുന്നുണ്ട് ശരിയല്ലേ വെള്ളത്തിൽ തൊട്ട വെള്ളത്തിൽ നിന്നാണ് വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഹൗ വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഈ പാഠത്തിൽ നമുക്ക് ലഭിക്കും ശരിയല്ലേ വേനൽക്കാലമായി ഡാമിലെ ജലനിരപ്പ് താഴ്ന്നു ആയതിനാൽ പവർ കട്ടിന് സാധ്യത ഇത് വേനൽക്കാലമായി കഴിഞ്ഞാൽ മിക്കവാറുമുള്ള പത്രങ്ങളിലെ ഒരു ചെറിയൊരു വാർത്തയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ശരിയല്ലേ ജലവൈദ്യുത പദ്ധതികൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ അറിയുന്ന ആളുകൾക്കറിയാം നിലമ്പൂർ ഭാഗത്ത് അടിയൻപാറ ജലവൈദ്യുത പദ്ധതിയുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇടുക്കി ഡാം തുറക്കുന്നു അല്ലെങ്കിൽ മുല്ലപ്പെരിയ ഡാം ഈ ഡാമുകളുടെയൊക്കെ പ്രത്യേകത എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണം പേരിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും വൈദ്യുത കാന്തിക പ്രേരണം ആരൊക്കെയോ പ്രേരിപ്പിച്ച് എന്തൊക്കെയോ ഉണ്ടാവുന്നുണ്ട് അവിടെ വി ആർ ഡീലിംഗ് വിത്ത് ദിസ് ചാപ്റ്റർ ആൻഡ് ചാപ്റ്റർ 3 രണ്ടാമത്തെ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു നമ്മൾ തിയറി ഒരുപാട് കണ്ടു ലെറ്റസസ് കണ്ടു ഐ തിങ്ക് ഹോപ്പ് യു ആർ ഫൈൻ വിത്ത് ദാറ്റ് ചാപ്റ്റർ കോൺഫിഡൻസ് ഉണ്ടാവും ഇല്ലേ ഉണ്ടാവണം നമ്മൾ തുടങ്ങിയാലോ തുടങ്ങുന്നതിന് മുന്നേ എ ബിഗ് ഹാറ്റ്സ് ഓഫ് ടു മൈക്കൽ ഫാരഡേ ആരാണ് അദ്ദേഹം വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര് മൈക്കൽ ഫാരഡേ ഇദ്ദേഹം ഒരു പരീക്ഷണത്തിലൂടെ കാന്തികത എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഈ മാഗ്നറ്റിൻ്റെ ചലനം മൂലം ഒരു സോളിനോയിഡുമായി ബന്ധപ്പെട്ട ചലനം മൂലം അവിടെ ഒരു ചെറിയ സ്പാർക്ക് അവിടെ ചെറിയൊരു വൈദ്യുതിയുടെ സാന്നിധ്യം കണ്ടെത്തി അതിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന ആ ഒരു ചെറിയ ബേസിക്കിൽ നിന്നുമാണ് ബേസ് അദ്ദേഹമാണ് കൊടുത്തത് അതിൽ നിന്നുമാണ് നമ്മളിന്ന് കാണുന്ന രീതിയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി നിർമ്മിക്കുവാനും നമ്മുടെ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാനും മെഷീനറി അല്ലേ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഈ വൈദ്യുതിയുടെ ബേസിലാണ് ശരിയല്ലേ അപ്പം മൈക്കിൾ ഫാരഡേ മറക്കരുത് നമ്മൾ കുഞ്ഞ് എക്സ്പെരിമെൻറ്റ് ചെയ്താലും ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ പ്രത്യേകതകളിലേക്ക് പോകും റെഡിയല്ലേ ഓക്കെ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം നോക്കിക്കോണം ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഒരു സോളിനോയിഡാണ് എന്താണ് സോളിനോയിഡ് കഴിഞ്ഞ ക്ലാസ് ഞാൻ പഠിപ്പിച്ചാ ഓർമ്മയില്ല എന്താണ് സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുക്കപ്പെട്ട ഒരു കവചിത കമ്പിയാണ് സോളിനോയിഡ് ശരിയല്ലേ അൻ ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ എ ഹെലിക്സ് അല്ലെ ഹെലിക്കൽ സ്ട്രക്ചർ ഫോം ഓഫ് എ ഹെലിക്സ് അതാണ് നമ്മൾ പറഞ്ഞത് സോളിനോയിഡ് മറ്റു നമുക്ക് വേണ്ടത് ഒരു ബാർ മാഗ്നറ്റ് വേണം ഒരു ബാർ കാന്തം വേണം ഓക്കെ ഒരു ബാർ കാന്തം വേണം ബാർ കാന്തത്തിൽ എന്തുണ്ടാവും നോർത്ത് സൗത്ത് ഒക്കെ ഉണ്ടാവുമല്ലോ ശരിയല്ലേ യെസ് ഇനി എന്താ വേണ്ടേ നമ്മളിവിടെ ഇവന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ സ്പാർക്ക് ഒരു വൈദ്യുതി ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാനാണ് നമ്മൾ ചെയ്യണേ ഞാനും നിങ്ങളൊക്കെ ഇത് ചെയ്തുകൊണ്ട് നിൽക്കാൻ കേട്ടോ അത് അളക്കാൻ ഒരാൾ വേണം വേണ്ടേ ആ ഇവിടെ വൈദ്യുതി ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ നോക്കുക ആ ഞാൻ തൊട്ട് നോക്കിയിട്ട് ഷോക്ക് അടിക്കുന്നുണ്ട് നോക്കണം അല്ലേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വൈദ്യുതിയുടെ തോതും അതുപോലെ തന്നെ അതിൻ്റെ ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗാൽവനോമീറ്റർ ഈ ഗാൽവനോമീറ്റർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഈ രീതിയിലാണ് ഗാൽവനോമീറ്റർ നമ്മൾ ഈ സൂചി ചിലപ്പം റൈറ്റിലേക്കായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുക അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുക അപ്പം നമുക്ക് വൈദ്യുതി പ്രവാഹത്തിൻ്റെ ദിശ അറിയാൻ പറ്റും വെദർ ഇറ്റ് ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ് ഓർ റൈറ്റ് അപ്പം ഈ സൂചിയുടെ ഡിഫ്ലക്ഷൻ ഈ നീഡിൻ്റെ ഡിഫ്ലക്ഷൻ ഒന്നെങ്കിൽ ഈ രീതിയിലായിരിക്കും ഓക്കെ നെക്സ്റ്റ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മാർക്കിങ്സ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം ആയസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ഇതും കൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് വൈദ്യുതിയുടെ ദിശ അറിയാനോ അതിൻ്റെ തോതറിയാനോ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഗാൽവനോമീറ്റർ ഉപയോഗിക്കാം റെഡിയല്ലേ ഞാനാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഗാൽവനോമീറ്റർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഓക്കെ നിങ്ങളത് ജസ്റ്റ് ഒന്ന് സൈഡിൽ കുറിച്ചിട്ടോ
ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ ബാർക്കാന്ത നിങ്ങൾക്ക് അറിയാം, സോളിനോയിഡ് എന്താന്ന് അറിയാം, ഗാൽവനോമീറ്ററും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, സോ ഈ ഗാൽവനോമീറ്ററിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈദ്യുതിയുടെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യം, കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ദിശ, ഓക്കെ, ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ഓൾസോ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്, ഇത് രണ്ടും മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്, ഗാൽവനോമീറ്റർ. കേട്ടോ, സിമ്പിൾ ഒരു കാര്യമാണ്, ജസ്റ്റ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പരീക്ഷണത്തിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ കിട്ടിയിരിക്കുകയാണ്, റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോ, ഈ സോളിനോയിഡിനെ നമ്മൾ ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യും. നോക്കിക്കേ, കണക്ട് ചെയ്തല്ലോ. ഈ ബാർ കാന്തം അല്ലെങ്കിൽ ഈ ബാർ മാഗ്നറ്റിന് ഈ സോളിനോയിഡിന് ഉള്ളിലേക്ക് പോകാനുള്ള അത്രയും ഗ്യാപ്പ് ഉണ്ടെന്ന് ഇരുന്നത്, അത്രയും ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇൻസേർട്ട് ദിസ് ബാർ മാഗ്നറ്റ് ഇൻ ടു ദ സോളിനോയിഡ്. സോളിനോയിഡിന് ഉള്ളിലേക്ക് ഈ ബാർ കാന്തം ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. ശരിയല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം, ഇവിടെ നോർത്ത് പോളാണ്, ദാറ്റ് മീൻസ് ഉത്തര ധ്രുവമാണ് നമ്മൾ സോളിനോയിഡിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ കയറ്റുന്നു, ഇങ്ങനെ കയറി, ഇത് കയറുന്ന ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഈ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ ഡിഫ്ലക്ട് ടുവേർഡ്സ് റൈറ്റ്, വലതുഭാഗത്തേക്ക് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. എങ്ങോട്ടാണ്? വലതുഭാഗത്ത്. ഇത് ഓർത്ത് വെച്ചോണം, കാരണം നിങ്ങൾ ടെക്സ്റ്റിൽ പെട്ടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ ഡിഫ്ലക്ഷൻ ഉണ്ടോ ഇല്ലയോ, നിശ്ചലമാണോ അല്ലയോ, വെദർ ഇറ്റ് ഈസ് ഡിഫ്ലക്റ്റിംഗ് ഓർ നോട്ട് ഡിഫ്ലക്റ്റിംഗ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ വെദർ ഇറ്റ് ടുവേർഡ്സ് റൈറ്റ് ഓർ ലെഫ്റ്റ്, ഈ രണ്ട് ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഞാൻ ഈ പറയുന്നതിൽ എല്ലാം ഉണ്ടോ നിങ്ങൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്താൽ മതി. സോ നോർത്താണ്, ഉത്തര ധ്രുവമാണ്, ക്ലിയർ ആണല്ലോ. ഇനി ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ വെച്ചാലോ, there will not be any deflection. അതിനുള്ളിൽ ആ കയറുന്ന മൊമെന്റിൽ അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട്. അതിനുശേഷം ചലിക്കാതെ അതിനുള്ളിൽ അങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലോ, there will not be any deflection. അത് നിശ്ചലാവസ്ഥയിലാണ്, ക്ലിയർ ആണല്ലോ. ഇനി നമ്മളിങ്ങനെ വെച്ചു, ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് തിരിച്ചെടുക്കുകയാണ്. ഓക്കെ, സോളിനോയിഡിനുള്ളിൽ നമ്മൾ തിരിച്ചെടുക്കുന്നു, റിമൂവ് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്തു, അത് സംഭവം റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. നൗ വി ആർ റിമൂവിങ് ദ ബാർ മാഗ്നറ്റ്. ആ സമയത്ത് ഡിഫ്ലക്ഷൻ ഇറ്റ് വിൽ ബി ടുവേർഡ്സ് ലെഫ്റ്റ്. നോക്കണം, ഏതെന്താണ്, നോർത്ത് പോളാണ്. അത് ഇൻസേർട്ട് ചെയ്തപ്പോൾ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്കായിരുന്നു, അത് റിമൂവ് ചെയ്തപ്പോൾ, പിൻവലിച്ചപ്പോൾ ഡിഫ്ലക്ഷൻ ടുവേർഡ്സ് ലെഫ്റ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ അസൈൻമെന്റ് അല്ല, ചെറിയൊരു ചിന്തിച്ച് നോക്കുക. യു കെൻ ടേൺ ദ മാഗ്നറ്റ്. അപ്പം എന്ത് ചെയ്യും, നോർത്ത് പോളിന് വരും, സൗത്ത് പോൾ വരും. സൗത്ത് പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക. ശരിയല്ലേ? റൈറ്റ് നടന്ന സംഭവത്ത് ലെഫ്റ്റിലേക്കും ചലിക്കുന്നു, ലെഫ്റ്റ് എന്ന് പറഞ്ഞ് ഡിഫ്ലക്ട് ചെയ്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റിലേക്കും ചലിക്കുന്നു. ഇതാണ്, പിന്നെ അതുപോലെ തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഈ ബാർ കാന്തം ഇങ്ങനെ സ്റ്റേബിളായിട്ട് വെച്ചിട്ട് ഈ സോളിനോയിഡ് ഇങ്ങനെ എടുത്ത് ചലിപ്പിക്കുക. സോളിനോയിഡ് ചലിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതിയുടെ പ്രവാഹം നമുക്ക് ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്നത്, നേരിയൊരു വൈദ്യുതി നമുക്ക് അവിടെ ആ പ്രസൻസ്, ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ ദിശയും ഡിഫ്ലക്ഷൻസ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് പരീക്ഷണം. ഈ പരീക്ഷണം എന്താ മനസ്സിലായത്, ഒരു സോളിനോയിഡും ഒരു ബാർ കാന്തവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ശരിയല്ലേ? ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എങ്ങനെയായിരിക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ആരെങ്കിലും ഒരാൾ, ബാർ കാന്തമോ അല്ലെങ്കിൽ സോളിനോയിഡോ, ആരെങ്കിലും ഒരാളൊരു ചലനം സംഭവിച്ചാൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു നേരിയ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ശരിയല്ലേ? ചിന്തിച്ചു നോക്കിക്കോ, ഇത് ബേസ് ചെയ്തിട്ട് നിർമ്മിച്ചെടുത്ത, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള, ഇത് തന്നെയാണ്, ഇത് ഇതിനെ ബേസ് ചെയ്തിട്ടെന്നല്ല, ഇത് തന്നെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ
മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ആ സാറ് കുറെ നേരമല്ലോ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു അല്ലേ. എന്ത് സംഭവം? ഞാൻ ഒന്നിട്ട് കാര്യങ്ങൾ പറയട്ടെ, എന്നിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു ബാർ കാന്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? നോർത്ത് സൗത്ത് ഒക്കെ ആണെങ്കിൽ ഇവർ തമ്മിൽ നമുക്കറിയാം അല്ലേ, ഇത്തരത്തിൽ ഇങ്ങനെയാണല്ലോ ഒരു കാന്തവും അതിൻ്റെ കാന്തിക മണ്ഡലവും ഒക്കെ നമ്മൾ വരച്ച് കാണിക്കുന്നത്. ഈ സംഭവം ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇതിൻ്റെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിനെ മാഗ്നറ്റിക് ഫീൽഡിനെ ഇവിടുത്തെ ഫ്ലക്സിനെ ആര് മുറിക്കുന്നുണ്ട്? ഈ സോളിനോയിഡിൻ്റെ ഓരോ ചുറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ചെയ്യുന്നില്ലേ? മനസ്സിലായോ? സോളിനോയിഡ് കണ്ടക്ടർ അല്ലേ, ഒരു സോളിനോയിഡുമായി ബന്ധപ്പെട്ട് ഈ കാന്തിക ഫ്ലക്സിന് മാറ്റം വരുമ്പോൾ അല്ലേ, നമ്മളിത് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തോടെ മാറി, അതിനുശേഷം സ്റ്റേബിളായിട്ട് വെച്ച് കഴിഞ്ഞാലോ പിന്നെ അവിടെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. തിരിച്ചെടുക്കുമ്പോൾ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് ചലിപ്പിച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിലോ അതൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റം സംഭവിക്കുമ്പോൾ ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്ന സമയത്ത് അറ്റ് ദാറ്റ് മൊമെൻറ്റ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ മൊമെൻറ്റ് ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ്. ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നാണ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഇ എം എഫ് ഒക്കെ ആണല്ലോ. ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ്. This process, this is called electromagnetic induction. Vaidyutha kaanthika prayaram. Clear aanallo? Entha vaidyutha kaanthika prayaram nu paranje poorthiyaakiya circuitumayi bandhappetta kaanthika fluxine maattam varumbol avide aa circuitil oru emf prerithamaagunu. Idineyana vaidyutha kaanthika prayaranam ennu parayunnathu. Whenever there is a change in the magnetic flux linked with a coil, linked with a circuit, an EMF is induced and this is called electromagnetic induction. padicho alle choyki ningale cheyadathana ee chithram varakanam adu pole thana idile experiment onnu manasilaaki irikkya mattonu ningale textbook ile korchu kalangalamayittulla korchu kaaryangal undu njan adu just onnu parnu tharam. okay adu parnu varumbo ningal endiya aa kolathil ezhuthi vekku alle tick pencilum kondokke just onnu tick cheythu mark cheythu vekku. okay pinne cheyyanda endana അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ കുറച്ച് കാര്യങ്ങളിലേക്ക് വന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് എഴുതി വെക്കാം. ക്ലിയർ ആണല്ലോ? അപ്പം ഞാനത് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളോട് വരാനുണ്ട്. ഓക്കെ, അത് ഞാനിപ്പോൾ പറയാം. റെഡി ആണല്ലോ? സോ നിങ്ങൾ എഴുതിയെടുക്കുക. സോ വി ആർ ഡീലിംഗ് വിത്ത് നിങ്ങളുടെ പരീക്ഷണം ചെയ്തതിൻ്റെ താഴെയുള്ളൊരു ഇപ്പം വെൻ സോളിനോയിഡ് ഈസ് നിശ്ചലമായിരിക്കുന്നത്, സോളിന് കാന്തം സോളിനോയിഡിൻ്റെ അരികിൽ നിശ്ചലമായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചലിക്കുന്നില്ല എന്ന് പറഞ്ഞു, ശരിയല്ലേ? അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരധ്രുവം നോർത്ത് പോളാണ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഡിഫ്ലക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അതെങ്ങോട്ടായിരിക്കും? വലത്തോട്ടായിരിക്കും, റൈറ്റിലേക്കായിരിക്കും. പറഞ്ഞതല്ലേ? ഇനി കാന്തം സോളിനോയിഡിന് ഉള്ളിലിരിക്കുകയാണെങ്കിലോ ചലിക്കുന്നില്ല, അത് ചലിക്കില്ല. ദാറ്റ് മീൻസ് ദ സോളിനോയിഡ് ഈസ് റെസ്റ്റ്, സോറി, ദ മാഗ്നറ്റ് ഈസ് റെസ്റ്റിംഗ് ഇൻ ഇൻസൈഡ് ദ സോളിനോയിഡ്. സോളിനോയിഡിന് ഉള്ളിൽ റെസ്റ്റിലായിരിക്കുകയാണെങ്കിൽ അനങ്ങാതെ അങ്ങനെ ചത്തിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ അതിന് ഡിഫ്ലക്ഷനൊന്നും വരില്ല. പക്ഷേ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ, അത് റിമൂവ് ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. അത് എങ്ങോട്ടായിരുന്നു? ഇടത്തോട്ട്, ലെഫ്റ്റിലേക്കായിരുന്നു, ശരിയല്ലേ? മറ്റൊന്ന്, ഇനി ദക്ഷിണധ്രുവമാണ്, ദാറ്റ് മീൻസ് സൗത്താണ് ഉള്ളിലേക്ക് നീക്കുന്നതെങ്കിലോ ഇൻസേർട്ട് ചെയ്യപ്പെടുന്നതെങ്കിലോ റൈറ്റ് സംഭവിച്ച സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ലെഫ്റ്റിലേക്ക് മാറുകയും ലെഫ്റ്റ് എന്നുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? അത് റൈറ്റിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആൻസറുകൾ കേട്ടോ, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. കാരണം നിങ്ങളിലെ ചില കുട്ടികൾക്കൊന്നും ഇത് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇത് കത്തിക്കണമെന്ന് നിർബന്ധം ഇല്ല. ഇനി മറ്റൊന്ന്, ഈ പരീക്ഷണത്തിന് ഭാഗമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയുന്നത്, ഇവിടെ ഡിഫ്ലക്ഷൻ കൂട്ടാനുള്ള കുറച്ച് മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കും? ആലോചിച്ചു. സോളിനോയിഡിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ഒരു ക്ഷമത കൂട്ടണം എന്ത് ചെയ്യണം? കഴിഞ്ഞ ആഴ്ച പഠിച്ച ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. യു വോണ്ട് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, ശരിയല്ലേ? സോ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും.
കാരണം ഇവിടെ ഇലക്ട്രിസിറ്റി ഇഎംഎഫ് എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നതാണ് കൂടുതലായിരിക്കും. ഇനി ബാർ മാഗ്നറ്റ് വളരെ കാന്തശക്തി കുറഞ്ഞൊരു ബാർ മാഗ്നറ്റ് ഉപയോഗിക്കുന്നതും ഇച്ചിരി നല്ല നല്ല പവറുള്ളൊരു ബാർ മാഗ്നറ്റ് ഉപയോഗിച്ചാലോ? ഒബ്വിയസ്ലി ദ ഇഎംഎഫ് പ്രൊഡ്യൂസ്ഡ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും, കൂടുതലായിരിക്കും. സോ അല്ലേ, കാന്തശക്തി ഇൻറ്റൻസിറ്റി ഓഫ് ദ മാഗ്നറ്റ് അല്ലെ, മാഗ്നറ്റിസത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടുകയാണെങ്കിൽ തന്നെ പവർ ഓഫ് ദ മാഗ്നറ്റ് അത് കൂട്ടിയാൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സോ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിച്ചു വേണം. ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്തു, റിമൂവ് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു, റിമൂവ് ചെയ്തു. ഈ പ്രോസസ്സിൻ്റെ സ്പീഡ് കൂട്ടിയാലോ? അതിൻ്റെ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ സ്പീഡ് കൂട്ടിയുമ്പോൾ സ്പീഡ് കൂട്ട് ചെയ്യും, കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെയുള്ള ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പെട്ടെന്ന് തന്നെ ഡിഫ്ലക്ഷൻസ് കിട്ടുന്നുണ്ട്, ശരിയല്ലേ? സോ അവിടെയുള്ള ചലന വേഗത വർദ്ധിപ്പിച്ചാൽ, ചലന വേഗത വർദ്ധിപ്പിച്ചാൽ വൈദ്യുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ അളവിൽ കിട്ടും, ശരിയല്ലേ? ദാറ്റ് മീൻസ് ദ മോഷൻ, യു വാണ്ട് ടു ഇൻക്രീസ് ദ സ്പീഡ്. ക്ലിയർ ആണല്ലോ? അത് ചില പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, എന്തൊക്കെയാണ് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, ഓർ ഹൗ ക്യാൻ യു ഇൻക്രീസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ന് പറയാം, ഒന്ന് നമ്പർ ഓഫ് ടേംസ്, മറ്റൊന്ന് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ലേ, അത് പവർ ഓഫ് ദ മാഗ്നറ്റ് എന്ത് ചെയ്യാം, കൂട്ടാം, കൂടിയത് ഉപയോഗിക്കാം. സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്, ഓക്കെ, സ്ട്രെങ്ത് പവറിനേക്കാളും കൂടുതൽ ഉപയോഗിക്കേണ്ട വാക്ക് സ്ട്രെങ്ത് ആണ് കേട്ടോ. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. മറ്റൊന്ന് എന്താണ്? ചലന വേഗത. ഓക്കെ, നമ്മൾ ഒന്നെങ്കിൽ സോളിനോയിഡ് ആയിരിക്കും നമ്മൾ ചലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റ് ആയിരിക്കും, എന്താണെങ്കിലും വരില്ല, അതിൻ്റെ ചലന വേഗത നമ്മൾ കൂട്ടിക്കുന്നത് സ്പീഡ് ഓഫ്. ഓക്കെ, അതിൻ്റെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നും സോളിനോയിഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പി എം എഫിൻ്റെ ഫുൾഫോം എന്തായിരുന്നു? ഇറ്റ് ഈസ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇനി നിങ്ങൾ അയച്ചു നോക്കുക, നമ്മൾ പരീക്ഷണം കണ്ടു, നിയമം കണ്ടു, ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു, ശരിയല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതുക, എക്സ്പെരിമെൻ്റ് എഴുതുക, അതിൽ എങ്ങോട്ടൊക്കെയാണ് എൻ്റെ ചലനമെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, അതിൻ്റെ താഴെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നും എഴുതി വെക്കുക. ക്ലിയർ അല്ലേ? സോ ഹാപ്പ് യു എൻജോയ് ദ സെഷൻ. നമ്മൾ അടുത്തതിൽ സെഷനിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കാണുന്നു, എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് എന്ന രീതിയിലേക്ക് നമുക്ക് കാണാം. ഓക്കെ, ബൈ.